പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നമുക്ക് വാർഷിക പരീക്ഷ വരികയാണ് അല്ലേ, ആനുവൽ എക്സാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷം ചോദിച്ച വാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പർ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഈ വർഷ പരീക്ഷയും നമുക്ക് എങ്ങനെ വരുന്നു മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് 2021-22 ചോദ്യ പേപ്പറാണ് സാറോട് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക അല്ലേ. ഇവിടെ 5 പ്രവർത്തനങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. നമുക്ക് ഓരോന്ന് നോക്കാം അല്ലേ. ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനം ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ്സിന് ശേഷം ടീച്ചർ അയച്ചു കൊടുത്ത പ്രവർത്തനങ്ങൾ അംറാസ് ചെയ്യാൻ തുടങ്ങി. ചിത്രം വരച്ച് നിറം നൽകി പേരെഴുതാമെന്നാണ്. ഹയ്യ നർസും വലുനവിൻ വനത്തും. എന്താ ചിത്രം വരയ്ക്കേണ്ടത്? ഇത് കണ്ടോ, ഇതാണ് ചിത്രം വരയ്ക്കേണ്ടത്. ഇതിപ്പോൾ സാർ ഇവിടെ വരച്ചു വെച്ചതാണ്, ഈ മഞ്ഞ നിറത്തിൽ കാണുന്നതില്ലേ, അത് സാർ വരച്ചതാണ് കേട്ടോ. അവിടെ ശരിക്ക് വരയില്ലായിരുന്നു. ഇവിടെ നോക്കി എങ്ങനെയാ അത് വരയ്ക്കേണ്ടത്. നമ്മളിവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദത്, 1, വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ. അപ്പൊ സാർ ഇതിങ്ങനെ വരച്ചു കൊടുത്തതാ കേട്ടോ. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇത് കളഞ്ഞത് പോകും. മനസ്സിലായോ? അപ്പൊ നമ്മള് ആവശ്യം പോലെ 1, 2 യോജിപ്പിക്കുക, 2, 3 യോജിപ്പിക്കുക, 4, 5, 6 ഉണ്ടോ, 7, 8, 9, 10, 11. അഹദാഷറ ഇസ്നാഷറ കഴിഞ്ഞാൽ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവും. മനസ്സിലായോ? എന്നിട്ട് ഇതിന് നല്ല കളർ കൊടുക്കണം കേട്ടോ. അങ്ങനെയായിരുന്നു ചോദിച്ചിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം, നല്ല കളർ കൊടുക്കാൻ പറഞ്ഞിരുന്നു. പിന്നെയോ, അതിന് താഴെ എവിടെ ഇങ്ങനെ എഴുതുകയും വേണം. ഹാദാ ഡാഷ്, ഇതെന്താണെന്ന് എഴുതണം. ഇതെന്താണിത്? ഇത് ബൈത്താണ് അല്ലേ. ഹാദാ ബൈത്തുൻ എന്നാണ് നമ്മൾ എഴുതേണ്ടിയിരുന്നത്. മനസ്സിലായോ? ഇതൊരു മോഡലാണ്. ചിലപ്പോൾ ഇതുപോലത്തെ ചോദിക്കും, ചിലപ്പോൾ ചോദിക്കാതിരിക്കും. എന്തായാലും ഇങ്ങനെയും ചോദിക്കാം, ചോദ്യങ്ങൾ ഉണ്ടാവാം എന്ന് നമ്മൾ ഓർക്കുക. മനസ്സിലായോ? അപ്പൊ ഇത് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? പ്രവർത്തനങ്ങൾ ചെയ്ത ശേഷം അംറാസ് ഗ്രൗണ്ടിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഗൂഗിൾ മീറ്റിൽ കാണാറുള്ള അവൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ഉപ്പയുടെ കൂടെ നടന്നു വരുന്നത് കണ്ടു. അവർ പരസ്പരം പരിചയപ്പെട്ടു. അപ്പൊ ഇവിടെ കണ്ടോ, അവൻ ഈ മുകളിലെ പ്രവർത്തനമൊക്കെ ചെയ്തതിന് ശേഷം ആ രാംറാസെ വഴിയിലൂടെ പോകുമ്പോൾ അവൻ ഗൂഗിൾ മീറ്റിൽ, മുമ്പൊക്കെ നമ്മൾ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ, ആ സന്ദർഭത്തിലുള്ള കാര്യം പറയുന്നു കേട്ടോ. ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പൊ കുട്ടിയുടെ ഉപ്പാണ് പരിചയപ്പെട്ടു. അപ്പോൾ അംറാസും കുട്ടിയും കൂടി പരിചയപ്പെട്ടു. അപ്പൊ അവിടെ അവർ പരിചയപ്പെടുമ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കും അല്ലേ. അപ്പോൾ പരിചയം കുറേ കാര്യങ്ങൾ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് എടുത്ത് എഴുതണം. ഇത് കണ്ടോ, കുറേ വാക്കുകൾ ഇവിടെ കണ്ടോ, ഈ വാക്കുകളാണ് നമ്മളിവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അനുയോജ്യമായ സ്ഥലത്താണ് അത് വെക്കേണ്ടത്. ഇവിടെ അംറാസ് ചോദിക്കുവാണ്, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞു അല്ലേ. സലാം പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കണല്ലോ. എങ്ങനെ കൊടുക്കും അല്ലേ? അത് ഇവിടെ ഉണ്ട്, വാലൈക്കും അസ്സലാം എന്നുണ്ട്. അതാണ് ഞാനിവിടെ എഴുതി വച്ചിരിക്കുന്നത്. മനസ്സിലായോ? വാലൈക്കും അസ്സലാം. അപ്പോൾ വലതൊരു കാര്യം കൂടി ചോദിച്ചു, മാ ഇസ്മുക്ക, നിന്റെ പേരെന്താണ്? അപ്പൊ അംറാസ് എന്ത് മറുപടി പറയും? എൻ്റെ പേര് അംറാസ് എന്നാണ് പറയും അല്ലേ. അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, ഇസ്മീ അംറാസ്, എൻ്റെ പേര് അംറാസ് എന്നാണ്. അപ്പൊ വലത് ചോദിച്ചു, വലത് പറഞ്ഞു, അന റാഷിദ്, ഞാൻ എൻ്റെ പേര് ഞാൻ റാഷിദ് എന്നാണ്. ഇല്ല ഐന, നീ എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചു അവനോട്. ആരോട്? അംറാസിനോട്. അപ്പൊ ഇവിടെ എവിടേക്കാ പോകുന്നത് പറയാ നമ്മള്, അവൻ ഗ്രൗണ്ടിലേക്കാ പോകുന്നത്. ഇലൽ മൈദാൻ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇലൽ മൈദാൻ, എങ്ങനെ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ അംറാസ് കൂടെ നിൽക്കുന്ന ആളെ കുറിച്ച് ചോദിച്ചു, എന്താണ് മൻഹാദ, ഇതാരാണ്?
അതായത് നിന്റെ കൂടെയുള്ള ഇതാരാണ് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ റാഷിദ് പറഞ്ഞു, ഹദാ അബി. അബി എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ട് കണ്ട. ഹദാ അബി, ഇതെന്റെ വാപ്പയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പിരിഞ്ഞു പോകുമ്പോ അമ്രാസ് എന്ത് പറഞ്ഞു? നന്ദി പറയും അല്ലെ. ആ വാക്ക് ഇവിടെ ഉണ്ട് ശുക്രൻ. ഹിവാറിലെ ഏറ്റവും അവസാനം ശുക്രൻ വരില്ലേ. അപ്പൊ ശുക്രൻ എന്ന് പറഞ്ഞപ്പോ റാഷിദ് പറഞ്ഞു എന്ത്? അഫ്വൻ. എന്താണ്? സോറി, നോ മെൻഷൻ പ്ലീസ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നന്ദിയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് ഹിവാർ. അപ്പൊ അമ്രാസും വലതും തമ്മിലുള്ള ഹിവാർ ഇതുപോലെ വേറൊരു ഹിവാറായിരിക്കും ചിലപ്പോൾ പരീക്ഷയിൽ, ഈ വർഷത്തെ പരീക്ഷയിൽ വരിക കേട്ടോ. അപ്പൊ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ ആൻസർ കീ സാറ് പരീക്ഷ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടും കേട്ടോ, നിങ്ങളത് കണ്ടു വെക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ്, റാഷിദിനെ പരിചയപ്പെട്ട ശേഷം അമ്രാസ് ഗ്രൗണ്ടിലേക്ക് നടക്കുമ്പോൾ അന്ന് ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ച കുടുംബത്തെക്കുറിച്ചുള്ള പാട്ട് പാടിക്കൊണ്ടിരുന്നു. നമുക്കും അവൻ്റെ കൂടെ പാടിയാലോ? അമ്രാസ് എന്തോർത്തു എന്നാ പറഞ്ഞ്? കുടുംബത്തെക്കുറിച്ചുള്ള പാട്ട്. ആ പാട്ട് എങ്ങനെയാ തുടങ്ങുന്നത്? വേണ്ട, ഉമ്മീ ഉമ്മിയാ ഉമ്മീ അന്തി കൽബിയാ ഉമ്മീ, അത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ പൂരിപ്പിക്കാം. ഇവിടെ അടുത്ത ആരെ കുറിച്ചാണ് പറയുന്നത്? അബി ഡാഷ് എന്നാ കടന്നിരുന്നത്. അപ്പൊ ഇവിടെ അബി എന്നായതുകൊണ്ട് ഉമ്മിയെ ഉമ്മി പറഞ്ഞതുപോലെ നമ്മൾ എന്ത് പറയണം? അബി 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 അന്ത കൽബി അബി, അങ്ങനെയല്ലേ പറയണ്ടേ? അബി 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 അന്ത കൽബി അബി, അങ്ങനെ എഴുതണം. ഇവിടെ ഇല്ല കൽബി പോലെ അന്ത കൽബി യാ അബി, യാ ഉമ്മി പോലെ യാ അബി എന്ന് എഴുതണം. മനസ്സിലായില്ലേ? ഇനിയോ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. അഹി അഹി അഹി, അഹാര എന്റെ സഹോദരൻ അല്ലേ, ബ്രദർ. അന്ത റുഹി യാ അഹി, അപ്പൊ ഇവിടെ കൽബി മാറി എന്തായി? റുഹീനായി. മനസ്സിലായോ? അപ്പൊ അടുത്തതിലും അതുപോലെ മാറ്റം വരുത്തണം. എങ്ങനെ മാറ്റം വരുത്തും? ഉഖ്തി ഉഖ്തി യാ ഉഖ്തി, ഉഖ്തി ഉഖ്തി യാ ഉഖ്തി, അന്തി റൂഹി യാ ഉഖ്തി. അപ്പൊ കൽബി അല്ല, കാരണം ഇവിടെ റൂഹി ആവർത്തിച്ചുകൊണ്ട് വന്നതുകൊണ്ട് നമ്മൾ ഈ വരിയിൽ നമ്മൾ റൂഹി എന്ന് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് അത് എഴുതുക. ഉഖ്തി ഉഖ്തി യാ ഉഖ്തി, അന്തി റൂഹി യാ ഉഖ്തി എന്ന് കേൾക്കണം. ഇതുപോലെ കുടുംബത്തെ കുറിച്ചുള്ള ഒരു പാട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് മൂന്നാമത്തെ പ്രവർത്തനം. ഇനി നാലാമത്തിലേക്ക് വരൂ. അമ്രാസ് ഗ്രൗണ്ടിലെത്തിയപ്പോ പരിശീലകൻ കുട്ടികൾക്ക് പന്തുകൾ നൽകി പരിശീലനം തുടങ്ങിയിരുന്നു. അവരുടെ പന്തുകൾ അമ്രാസ് എണ്ണി നോക്കി. അപ്പൊ ഇവിടെ പരിശീലകൻ അമ്രാസ് ഗ്രൗണ്ടിലേക്കല്ലേ പോയത്. ഇവിടെ എത്തിയപ്പോ അവിടെ ഫുട്ബോൾ പഠിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ. അയാൾ പന്തുകൾ ഇങ്ങനെ എന്താണ് കൊടുക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന പന്തുകൾ നമ്മുടെ അമ്രാസ് എണ്ണാൻ തുടങ്ങി. പക്ഷെ എണ്ണം ഇവിടെ നേർക്ക് നേരെ കറക്റ്റ് അല്ല കിടക്കുന്നത്. കറക്റ്റ് ഇതിലേക്ക് നമ്മളിത് വലിച്ചു ചേർക്കണം. അപ്പൊ നമ്മൾ എണ്ണണം. വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ അഷറ അഹദാഷറ ഇസ്നാഷറ സലാസാഷറ അർബാഷറ ഹംസാഷറ സിത്താഷറ. തെറ്റിയോ? ഇവിടെ പതിനഞ്ച് എന്നാ കൊടുക്കണേ. നോക്കാം നമുക്ക്. ഇവിടെ ഹംസാഷറേ ഉള്ളു കേട്ടോ സാറ്, എണ്ണിയത് തെറ്റിപ്പോയതാണ്. പതിനഞ്ച്, അതിനെ നമ്മൾ ഹംസാഷറ. അതിന്റെ നമ്പർ ഏതാണ്? ദേ പതിനഞ്ച്. അപ്പൊ അതിലേക്ക് നമ്മൾ നേരെ വലിക്കണം. മനസ്സിലായോ? ഇനി ഇവിടെ ഏതാണ്? ഇതില് സബാഷറ, പതിനേഴ് പന്തുകളുണ്ട്. പതിനേഴ് പന്തുകളില് പതിനേഴിലേക്ക് നമ്മളത് വലിച്ചെഴുതാം. അതല്ലേ പതിനേഴ്? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അമ്രാസ് എണ്ണുന്നത്. സബാഷറയിലേക്ക് വലിച്ച് നിൽക്കണം നമ്മൾ. മനസ്സിലായോ? ഇനി ഇതിലോ
ഇതിൽ 13 പന്താണ്, സലാസത്ത് അഷറ. അപ്പൊ സലാസത്തിലെ നമ്പർ എങ്ങനെയാ? ഇത് എങ്ങനെയാണ് ഇതിലേക്ക് വലിച്ചു വെക്കുന്നത്? മനസ്സിലായോ? ഇവിടെയോ അർബ അഷറ അല്ലേ, അർബാത്ത് അഷറക്കം 14 പതിനാലിലേക്ക് നമ്മൾ വലിച്ചു വയ്ക്കും. ഇവിടെ ഇതോ വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ തിസ 9 അല്ലേ. അപ്പോൾ 9 നമ്പറിലേക്ക് ഇത് വലിച്ചു വയ്ക്കണം. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഈ നമ്പറുകൾ നമ്മൾ കൃത്യമായി പഠിച്ചിട്ട് പോകണം നടത്തും പരീക്ഷയ്ക്ക്. എന്നാൽ അതിലേക്ക് നമ്മൾ ഇങ്ങനെയുള്ള എഴുതുന്ന നമ്പറും ഈ നമ്പറും അല്ലേ അക്കം, അതും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. എങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ അല്ലേ? വാഹിദ് ഇസ്നാനി ഇപ്പം മുകളിൽ ഇവിടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു നമ്പർ, ഈ നമ്പറുകൾ അറിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അത് നമ്പറുകൾ ശരിക്ക് പഠിച്ചിട്ട് പോവുക. ഇനി 5 പ്രവർത്തനം, പരിശീലനം കഴിഞ്ഞ് വൈകുന്നേരം അമ്രാസ് വീട്ടിലേക്ക് മടങ്ങി. വഴിയിൽ അവൻ പല കാഴ്ചകളും കണ്ടു. എന്തെല്ലാമാണ് അവൻ കണ്ടതെന്ന് നോക്കാം അല്ലേ. ഇപ്പൊ കണ്ടു, നുലാഹിൽ സൂറവനക്തു, ഒരു അണ്ണാങ്കുഞ്ഞ് കണ്ടു. എവിടെ കണ്ടത്? മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. മനസ്സിലായോ? അപ്പോ ആ സിഞ്ചാബ് അണ്ണാന് മരത്തിന്റെ മുകളിലാണ് അല്ലെ, മരത്തിന്റെ മുകളിലാണ്. അപ്പൊ ഈ അണ്ണാന് മരത്തെ തട്ടിയിരിക്കുകയാണ്. മരത്തിന്റെ മുകളിൽ തട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അല വന്നത്. ഇപ്പോ വേറൊരു വാക്കുണ്ട് മുകളിൽ എന്നുള്ളതിന്, ഫൗക്ക, അതിന് ശേഷം വരുന്നുണ്ട് അത് കേട്ടോ. അതെന്താണ്? അതൊരു വസ്തുവായിട്ട് ഇങ്ങനെ തട്ടാതിരിക്കുമ്പോഴാണ് ഫൗക്ക പറയുക. ഓക്കെ, ഉദാഹരണം പറഞ്ഞ ഇപ്പൊ കണ്ടോ, ഈ കാക്ക ഈ വീടിന്റെ മുകളിൽ തട്ടിയിരിക്കണ്ടോ? ഇല്ല, അതുകൊണ്ട് ഇവിടെ ഫൗക്ക പറഞ്ഞു. ഇല്ലെങ്കിൽ തട്ടിയിരിക്കുവാണെങ്കിൽ അല പറഞ്ഞേനെ. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ മരത്തിന്റെ ചില്ലിയിൽ അത് ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ നമ്മള് അല എന്ന് പറഞ്ഞു. മുകളിൽ അല സിഞ്ചാബ് അല്ല, അല ഷജറ, മരത്തിന്റെ മുകളിലാണ് ആരുള്ളത്? നമ്മുടെ അണ്ണാനുള്ളത്. മനസ്സിലായോ? ഇനിയോ കബിഷ്, കബിഷ് ഇവിടെ ഒരു കബിഷിനെയും അവൻ കണ്ടു അല്ലെ. അത് ഇവിടെ വാക്കുകൾ ഇവിടെ നിന്ന് എടുത്ത് എഴുതിയ കേട്ടോ, ഈ വാക്കുകളിൽ നിന്നാണ് അത് എടുത്ത് എഴുതിയിരിക്കുന്നത്. മുകളിൽ എഴുതിയത് അല എഴുതിയത് കബിഷ് ആട്, മരം അല്ലേ, മരത്തിന്റെ താഴെയല്ലേ നിൽക്കുന്നത്, താഴെ എന്നുള്ളതിന് നമ്മളെന്താ തഹത്ത എന്നാണ്. അൽ കബിഷു തഹത്ത ഷജറ, മരത്തിന്റെ താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ തഹത്തയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അമ്പച്ച് മാവ് അല്ലെങ്കിൽ മാങ്ങ അല്ലേ, മാങ്ങ ഇതിലേക്ക് ഇങ്ങനെ കൊട്ടയിൽ, കൊട്ടയുടെ ഉള്ളിൽ എന്നാണ്. അപ്പൊ ഇൽ എന്ന് പറയാ നമ്മൾ ഫി, ഏത് ഫി? ഈ ഫി ആണ്. മനസ്സിലായോ? അൽ അമ്പജു ഫിസല്ല, മാങ്ങ അല്ലെങ്കിൽ മാമ്പഴം കൊട്ടയിലാണ് എന്നാണ്. ഇനി അതിന് താഴേക്ക് വരുമ്പോ ഇവിടെ ആരാത്, ഇത് ഖുറാബ്. ഖുറാബ് എങ്ങനെയാ? വീടിന്റെ മുകളിലാണ്. അൽ ഖുറാബു ഫൗഖൽ ബൈത്ത്, ഖുറാബ് എവിടെയാണ്? വീടിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫൗക്ക, ഇവിടെ അലയല്ല ഫൗക്കയാണ് വരിക, കാരണം വീടില് മുട്ടിയിരിക്കാത്തതുകൊണ്ട്. ശരി, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് പഠിക്കുക. അപ്പൊ ഈ ഹുറൂഫിൽ ജറുകൾ, ഈ വാക്കുകൾ നമുക്ക് പഠിക്കാണ്ടല്ലോ ബുക്കില്, അത് ശരിക്ക് പഠിച്ചിട്ട് പോകണം. എങ്കിലേ ഈ വർഷം പരീക്ഷ നമുക്ക് ശരിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതും കൂടി ഓർക്കുക. ഇത്രയാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നിങ്ങൾ നന്നായി പഠിക്കുക, നന്നായി പുസ്തകത്തിലെ പാഠങ്ങളും പഠിക്കുക. ഇതൊരു മോഡൽ മാത്രമാണ്. അപ്പോൾ ഈ വർഷത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോയും ഈ ചാനലിലുണ്ട് കേട്ടോ. നിങ്ങളത് എന്താണ് കാണുക, ചാനൽ നിങ്ങൾ വരുമ്പോൾ, വീഡിയോ വരുമ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇൻഷാല്ലാഹ്. അപ്പോൾ അടുത്ത നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.